നമസ്കാരം സുഹൃത്തുക്കളെ ഡി ബി എം എസ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ട് കൊറിയനെ കുറിച്ചാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും ടേബിളിൽ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാനും ഒക്കെ പഠിച്ചു ഇനി നമുക്ക് വേണ്ടത് ഡാറ്റ എങ്ങനെ ഫെച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡാറ്റ തിരിച്ചെടുക്കേണ്ടത് റിട്രീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് പല രീതിയിൽ റിട്രീവ് ചെയ്യേണ്ടി വരും അതായത് ചിലപ്പോൾ ചില കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തി റിട്രീവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മുഴുവൻ ഡാറ്റയും റിട്രീവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു ടേബിളിലെ കുറച്ച് ഫീൽഡുകളിൽ മാത്രം റിട്രീവ് ചെയ്യേണ്ടി വരും അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഫെച്ച് ചെയ്യേണ്ട ഓപ്പറേഷൻസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഡാറ്റാ ബേസിലെ ഒരു ടേബിളിൽ നിന്നും ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് കോറി ഓക്കെ അപ്പോൾ എസ് ക്യുൽ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ടേബിൾ അവിടെ ഉള്ളത് സ്റ്റുഡൻസും ഉണ്ട് ടീച്ചേഴ്സും ഉണ്ട് അപ്പോൾ എനിക്ക് ടീച്ചേഴ്സ് ടേബിളിലെ കണ്ടൻറ്റ് മുഴുവൻ എടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സി സ്ട്രക്ചർ എങ്ങനെയാണ് സെലക്ട് സെലക്ട് ചെയ്യാന്നാണ് അതിൻ്റെ മീനിങ് അതിന് ശേഷം പറഞ്ഞു കൊടുക്കേണ്ടത് ഫീൽഡുകളാണ് ഓക്കെ അതായത് സെലക്ട് എനിക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം ടീച്ചേഴ്സ് ടേബിളിൽ ആണെങ്കിൽ ടീച്ചേഴ്സ് ടേബിളിൽ എന്താണ് സെലക്ട് ചെയ്യേണ്ടത് ടീച്ചേഴ്സ് ടേബിളിൽ നമുക്കറിയാം കുറേ ഫീൽഡുകളുണ്ട് ടീച്ചേഴ്സ് ടേബിളിൽ ഐ ഡി ഫീൽഡുണ്ട് ടീച്ചർ നെയിമുണ്ട് ഫോണുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഫീൽഡാണ് വേണ്ടത് അപ്പോൾ സെലക്ട് ആ ഫീൽഡ് ഏതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് എല്ലാ ഫീൽഡും വേണമെന്ന് കരുതുക അപ്പോൾ സെലക്ട് എല്ലാ ഫീൽഡും എനിക്ക് സെലക്ട് ചെയ്യണം അതായത് ഐ ഡി വേണം നെയിം വേണം ഫോൺ നമ്പർ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം ഒന്നുമില്ലെങ്കിൽ സെലക്ട് ഐ ഡി കോമ ടീച്ചർ നെയിം കോമ ഫോൺ ഇപ്പം എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിയും ടീച്ചർ നെയിമും ഫോണും സെലക്ട് ചെയ്യുക എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് രണ്ട് ടേബിളും അല്ലേ നമുക്ക് ആക്ച്വലി എന്നുള്ള ടേബിളും ഉണ്ട് ടീച്ചേഴ്സ് എന്നുള്ള ടേബിളും ഉണ്ട് ഇതിൽ ഏത് ടേബിളിൽ നിന്നാണ് വേണ്ടത് നമുക്ക് ടീച്ചേഴ്സ് നിന്നാണെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കണം സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കൊടുക്കണം സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെലക്ട് ഫീൽഡുകൾ ഫ്രം എന്നുള്ള ക്ലോസ് ഫ്രം എവിടെ നിന്ന് ഫ്രം ടീച്ചേഴ്സ് അതായത് ഐ ഡി ടീച്ചർ നെയിം ഫോൺ ഇതെല്ലാം എനിക്ക് ടീച്ചേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്ന് എടുക്കണം ഫ്രം ടീച്ചേഴ്സ് ഓക്കെ ഇതാണ് കൊറി അപ്പോൾ ഈ കൊറി എക്സിക്യൂട്ടീവ് എന്താ സംഭവിക്കുക ടീച്ചേഴ്സ് എന്നുള്ള ടേബിളിലുള്ള ഓരോ റെക്കോർഡുകളും ഓക്കെ നമ്മളിവിടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല കണ്ടീഷൻ എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അതായത് ഐ ഡി നെയിമ് ഫോൺ ഈ ഫീൽഡുകൾ ഉള്ള റെക്കോർഡുകൾ അതായത് എല്ലാ റെക്കോർഡുകളിൽ നിന്നും ഈ ഫീൽഡുകൾ മാത്രം എടുത്തു തരാനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ മൂന്ന് ഫീൽഡ് ആക്ച്വലി ഉള്ളൂ ഇതിൽ ഓക്കെ അപ്പോൾ ഐ ഡിയും നെയിമ് ഫോണും ആണ് എടുത്തു തരുന്നത് നമ്മൾ ഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുകയാണ് ഐ ഡി നെയിമ് ഫോൺ നമ്മൾ ഏതൊക്കെ ഫീൽഡാണോ കൊടുത്തിരിക്കുന്നത് ആ ഫീൽഡ് ഓക്കെ ഇനി നമുക്ക് ആ എസ് ക്യൂ എൽ ഒന്ന് മോഡിഫൈ ചെയ്താൽ സെലക്ട് ടീച്ചർ നെയിം മാത്രം എടുക്കുകയാണ് സെലക്ട് ടീച്ചർ നെയിം ഫ്രം ടീച്ചേഴ്സ് അതായത് എനിക്ക് ടീച്ചർ നെയിം എന്നുള്ള എല്ലാ റിസൾട്ടിൽ നിന്നും ടീച്ചർ നെയിം എന്നുള്ള ഫീൽഡ് മാത്രം മതി ഓക്കെ അപ്പം ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ എനിക്ക് ടീച്ചർ നെയിം എന്നുള്ളത് മാത്രം കിട്ടി ബാക്കി ഇതിൻ്റെ അകത്തുള്ള ഫീൽഡുകളൊന്നും വന്നില്ല ടീച്ചർ നെയിം എന്നുള്ള ഫീൽഡ് അതിലെ വാല്യൂ മാത്രമേ വന്നുള്ളൂ ഓക്കെ സോ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇനി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫീൽഡും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫീൽഡും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെയും ചെയ്യാം ഇപ്പോൾ ഐ ഡി ടീച്ചർ നെയിം ഫോൺ ഇതിപ്പോൾ മൂന്ന് ഫീൽഡേ ഉള്ളൂ ഒരു പത്തോ പതിനഞ്ചോ ഫീൽഡുള്ള ഒരു ടേബിൾ ആണെങ്കിൽ നമ്മൾ ഓരോന്നിനും പേരിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട എനിക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രൊവിഷൻ ഉണ്ട് അതായത് ഇതെല്ലാം പറയുന്നതിന് പകരം നമ്മൾ ഇതിനെല്ലാത്തിനും പകരമായിട്ട് സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മതി സ്റ്റാർ എന്ന് പറഞ്ഞ അർത്ഥം എല്ലാ ഫീൽഡുകളെയും കൺസിഡർ ചെയ്യുന്നതാണ് അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ഇപ്പോൾ ടേബിൾ ടീച്ചേഴ്സ് എന്നുള്ള ടേബിളാണ് സെലക്ട് സ്റ്റാർ ഫ്രം ടീച്ചേഴ്സ് എന്ന് അർത്ഥം ടീച്ചേഴ്സ് എന്നുള്ള ടേബിളിലെ എല്ലാ എല്ലാ റെക്കോർഡുകളും അതിലെ എല്ലാ ഫീൽഡുകളും എടുക്കണം എന്നുള്ളതാണ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫീൽഡുകളും എന്നുള്ളതാണ് ആ ടേബിളിലെ എല്ലാ ഫീൽഡുകളും നമ്മുടെ റിസൾട്ടിൽ വരണം എന്നുള്ളത് ഇപ്പോൾ ഇതാണ് ചെയ്തു കഴിഞ്ഞാൽ ഈ ടേബിളിൽ എന്തൊക്കെ ഫീൽഡുണ്ട് അത് മുഴുവൻ വരും ഇപ്പോൾ സ്റ്റുഡൻസ് ടേബിളേ വേണ്ടേ എന്ന് വരുത് അപ്പോൾ സ്റ്റുഡൻറ്സ് ടേബിൾ ഒരു റെക്കോർഡ് ആണോ അങ്ങനെയാണെന്നെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാം നമ്മൾ ബൈ ഡിഫോൾട്ട് എസ് എസ്ക്യൂൽ എടുക്കുമ്പോൾ തന്നെ സെലക്ട് കുറി വന്ന് ഇവിടെ ആവുന്നുണ്ട് ഫില്ലാകുന്നുണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വെയർ ക്ലോസ് ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കാനുള്ളതേ ഉള്ളൂ അപ്പം നമ്മൾ അത് കളഞ്ഞിട്ട് വളരെ സിമ്പിളാണ് സെലക്ട് സ്റ്റാർ ഫ്രം ഏത് ടേബിളാണ് സ്റ്റുഡൻസ് ടേബിൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ടേബിളിലെ റിസൾട്ടുകൾ കിട്ടുന്നു വളരെ സിമ്പിളാണ് ഓക്കെ ഇനി ഇതാണ് ഒരു ബേസിക് സെലക്ട് കൊറിയെന്ന് പറയുന്നത് അതായത് രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ള ഒന്ന് ഏത് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതും ഏതൊക്കെ ഫീൽഡുകളിൽ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതും അപ്പോൾ ഇത്രയും ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫോൾട്ട് ഒരു സെലക്ട് കുറി ആയി ഓക്കെ ഡിഫോൾട്ട് സെലക്ട് കൊറിയെന്ന് പറഞ്ഞാൽ ഇത്രയും മതി അതായത് ഒരു ടേബിളിൽ നിന്ന് ഡേറ്റ ഫിച്ച് ചെയ്യാന്നുള്ളത് ഇനി നമുക്ക് ഇതിന് കുറേ മോഡിഫിക്കേഷൻസ് വരുത്താം ഇതിപ്പോൾ സാധാരണ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ച് എനിക്ക് എല്ലാ സ്റ്റുഡൻസിനും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കുറി മതി അതായത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് എനിക്ക് എല്ലാ എല്ലാ സ്റ്റുഡൻസിനെയും വേണം ഇനി നമുക്ക് കണ്ടീഷൻസ് വരും അല്ലേ ഇതിനെ ഫെച്ച് ചെയ്യാൻ പലതരത്തിലുള്ള കണ്ടീഷൻസ് വരും ഇപ്പം എന്താ പറയണേ ഫോൺ ഇന്ന ഫോൺ നമ്പർ ഉള്ള സ്റ്റുഡൻറ്റിനെ മാത്രം അല്ലെങ്കിൽ ഇന്ന മന്തിൽ ജനിച്ച സ്റ്റുഡൻസ് മാത്രം അല്ലെങ്കിൽ അവരുടെ പേര് എ എന്നുള്ള ലെറ്ററിൽ തുടങ്ങിയ സ്റ്റുഡൻസ് മാത്രം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സെൽ കുറീസ് എഴുതാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് എങ്ങനെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൽക്കുറി എഴുതാമെന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഈ സെലക്ട് ഫീൽഡുകൾ ഏതാണ് ഏത് ടേബിൾ ഏതാണെന്ന് മാത്രം മെൻഷൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സോ അടുത്ത വീഡിയോ നമ്മൾ വെയർ ക്ലോസ് ഡിസ്കസ് ചെയ്യും വെയർ ക്ലോസിൻ്റെ അകത്ത് എങ്ങനെ പലതരത്തിലുള്ള കണ്ടീഷൻസ് പറയും ആ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെ ഡാറ്റേനെ ഫെച്ച് ചെയ്യും എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ